ഉണ്ണി എന്താ അവനെ ഇവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. മറിച്ച് വിറ്റ ഒരു 1.5 കോടി കിട്ടും. വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1.5 കോടി രൂപ. 1.5 കോടിയാ? അതേടാ, വേണമെങ്കിൽ നീയും കൂടിക്കോ, നല്ലൊരു തക ഞാൻ നിനക്കും തരാം. അപ്പൊ കണ്ടത് കെണിയായിരുന്നില്ല, നല്ലൊരു കണി തന്നെ ആയിരുന്നല്ലേ. ഒന്നൂടടി ഞെക്കിപ്പിടി. എല്ലാരും അടിച്ചു കയറി വാ. ഇതൊന്ന് ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. ഇവരെ ഞാൻ എവിടെയോ, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്, നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്നും പറഞ്ഞു ഓടിയത് ഞാനോട് പറ്റിച്ച്. അത് നീ പുറകെ ഓടുന്നുണ്ടല്ലോ, എന്തിനാ? ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ. ഇതെന്തും മരുമാരും, എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ചാത്തേട്ട, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. ഇട, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസാ, ഓരോന്നിന് അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ സുഖം. എന്തൊരു സംഗീതാത്മക ഐശ്വര്യത്തിന്റെ തൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ.